بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മിനിയാന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത, തൃശൂർ ജില്ലയിലെ തൃശൂർ അവിണിശ്ശേരിയിൽ മകൻ്റെ അടിയേറ്റ് ആദ്യം പിതാവും പിന്നീട് മാതാവും മരിച്ചു. മകൻ മാതാപിതാക്കളെ മർദ്ദിച്ചിരിക്കുന്നത് മഴുകൊണ്ടാണ്. നമ്മളൊക്കെ വിറക് കയറാൻ ഉപയോഗിക്കുന്ന, പൊട്ടിപ്പിടർത്താൻ ഉപയോഗിക്കുന്ന മഴുകൊണ്ടാണ് മാതാപിതാക്കളെ ആക്രമിച്ചിരിക്കുന്നത്. രണ്ടുപേരും മരിച്ചു. മകനായ പ്രദീപ് സ്ഥിരമായി മദ്യപിക്കുന്നവനാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതൊരു വാർത്തയെ അല്ല യഥാർത്ഥത്തിൽ. ഇന്ന് ഒരുപാട് തവണ ഈ രീതിയിൽ മദ്യപിച്ച് വരുന്ന ആളുകളാൽ പീഡനമേൽക്കേണ്ടി വരുന്ന, മരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുടെ വാർത്തകൾ നിത്യേന എന്നോണം നമ്മുടെ കാതുകളിൽ വന്നലച്ചു കൊണ്ടിരിക്കുന്നു. കാതുകൾ പോലും മരവിച്ചിരിക്കുകയാണ്, മനസ്സ് പോലും മരവിച്ചിരിക്കുകയാണ്. എന്തെന്ത് ദുരന്തങ്ങളാണ് ഇതുമൂലം ശരാശരി മനുഷ്യൻ്റെ, സാധാരണക്കാരായ മനുഷ്യൻ്റെ, അന്നന്ന് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുപെടുന്നത്. ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഈ പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കണ്ടൊരു സ്വപ്നമുണ്ട്, മദ്യ വിമുക്ത ഭാരതം. മൻമഥൻ സാറ് മുതൽ ഇങ്ങ് നമ്മുടെ അയ്യച്ചേരി മാഷ് വരെ ബഹളം വെച്ചിട്ടും ആർക്കും അത് പരിഗണിക്കാനേ കഴിയുന്നില്ല. അധികാരി വർഗങ്ങൾ അതിൻ്റെ പിന്നാലെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയാണ് ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ഒക്കെ വികസനത്തിൻ്റെ അത്യന്താപേക്ഷിതമെന്ന് കരുതിപ്പോകുന്ന അധികാരി വർഗങ്ങളുടെ നാട്ടിൽ ഈയൊരു ദുരന്തം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ചു നാൾ മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്. IIT പഠിക്കുന്ന, കേരളത്തിന് പുറത്ത് പോയിട്ട് IIT പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അധ്യാപകരാണ്. നാട്ടിൽ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള അധ്യാപകർ, അവർ ആദരിക്കപ്പെടുന്നവരാണ്. നല്ല നല്ല സന്ദേശങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകിയ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട അധ്യാപകർ ഈ മകനെ IIT പഠിക്കാൻ പറഞ്ഞയച്ചു. തിരിച്ചു വരുന്നത് മെലിഞ്ഞുണങ്ങിയ ശരീരവുമായിട്ടാണ്. പാവം, പഠിച്ച് ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാതെ പഠിച്ച് തളർന്നതാണെന്നാണ് ഇവർ കരുതിയത്. അനുദിനം വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഇവൻ പൈസക്ക്. അപ്പോൾ പൈസയുടെ ക്രമാതീതമായ ഉപയോഗം ഇവരിൽ സംശയം ജനിപ്പിച്ചു. പിന്നീടാണ് അറിഞ്ഞത് ഈ മകൻ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു എന്ന്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ മകനെ പറഞ്ഞയച്ചത്. ഇപ്പം പഠിച്ച് നന്നായിട്ട് വേണം എനിക്കും ഞങ്ങൾക്കും നാട്ടിനുമൊക്കെ നല്ലൊരു മാതൃകാ വ്യക്തിത്വമായി വളരാൻ എന്ന പ്രതീക്ഷ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയാണിത്. പക്ഷേ അതൊക്കെയും ഇതോടുകൂടി താറുമാറായി പോവുകയാണ്. വൻ ലോബിയാണ് ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത്. സ്കൂൾ തലങ്ങളിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് മുമ്പിൽ വരെ ഇതിൻ്റെ ഗാംഗുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ശക്തമാണവർ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ക്യാമ്പസിലുണ്ടാകുന്ന കൂട്ടുകെട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു നിദാനമാവുകയാണ്. ഭർത്താവ് ഭാര്യയെ ആക്രമിച്ച് കൊല്ലുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന മകനെ ആക്രമിച്ച് കൊന്ന വാർത്തയും നമ്മൾ കുറച്ചു മുമ്പാണ് വായിച്ചത്.
എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നന്നായി ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സ്ത്രീകളും മക്കളുമൊക്കെ ഇന്ത്യ പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ദുരന്ത ഭൂമികയിൽ അകപ്പെട്ടു പോവുകയാണ്. കവിമാർ വരെ ഇതേക്കുറിച്ച് പാടുന്നുണ്ടല്ലോ, എന്തു വന്നാലും ആസ്വദിച്ചിരുന്ന മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. അതുപോലെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിലെ കലാകാരന്മാരിൽ നിന്നും വരുന്ന വരികൾ, കവിതകൾ. ഇത് ഇവിടെ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല, അങ്ങ് അറേബ്യയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുമ്പത്തെ ജനത, അതിൽപ്പെട്ടൊരു കവി പാടിയതെന്താണെന്നോ, എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം, എൻ്റെ നുരുമ്പിപ്പോയ എല്ലുകൾക്ക് ആ മുന്തിരിച്ചാറ് നുകരാൻ കഴിയണം, അവിടെ പോലും മദ്യത്തിൻ്റെ അംശങ്ങൾ ഇങ്ങനെ എൻ്റെ നുരുമ്പിയ എല്ലുകൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ. ഇത് നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എൻജോയ് ദി ലൈഫ്, ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്, ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇഷ്ടമെന്തോ, എൻ്റെ തൽക്കാലികമായി തോന്നുന്ന ആവശ്യങ്ങളെന്തോ, അതനുസരിച്ച് ജീവിതത്തെ ആസ്വദിക്കുക. നാളെ എന്നതിനെ കുറിച്ച് നമുക്ക് ബോധം വേണ്ട, കാരണം നാളെ നമ്മൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താ ഇത്ര ഉറപ്പ്? ഇന്ന് നമ്മൾ ഈ നിമിഷം ജീവിക്കുന്നു, ഈ നിമിഷം സുഖലോലുപനായി ജീവിക്കുക എന്ന പുതിയ കാഴ്ചപ്പാടിൻ്റെ പിന്നാലെയാണ് ആളുകൾ, ചെറുപ്പക്കാർ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ഒരാൾ മതി, വീട്ടിൽ മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മതി, ആ വീടാകെ, ആ പരിസരമാകാം, നാടാകെ താറുമാറാകാൻ. കഞ്ചാവും കറുപ്പും ഈ സിഗരറ്റുമൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഗുളികകളാണ്, സിറിഞ്ചുകളാണ്, മയക്കുമരുന്നിൻ്റെ പുതിയ പുതിയ രൂപങ്ങളാണിപ്പോൾ. അതിലേക്ക് ആപതിച്ചു പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇത് തിരിച്ചറിയാതെ പോവുകയാണ് നമ്മെ നിയന്ത്രിക്കുന്നവർ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തു നിസായിൽ, വലാ തഖ്തുലു അംഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തരുത് കേട്ടോ, നിങ്ങൾ സ്വയം നിങ്ങളെ നശിപ്പിക്കരുത് കേട്ടോ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം, അത് എത്ര സമയമാണോ അള്ളാഹു നമുക്ക് നൽകിയത്, ആ സമയം അത്രയും ജീവിതത്തിൽ വന്നു വഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട്, ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളിടത്താണ് മനുഷ്യൻ എന്ന ലക്കമൻ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറുതോ വലുതോ ആയ ഒരു നാശത്തിലേക്കും സ്വശരീരത്തെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വലാ തുൽഖൂബി ഐദീകും ഇലത്തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത് കേട്ടോ. അഹ്സിനു, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധം ആയത്തുകളിലൂടെ ഇത് നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ മദ്യവും ഹറാമാണ്, എല്ലാ ലഹരി പദാർത്ഥങ്ങളും, എല്ലാ മദ്യവും ഹറാമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണ്, എല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്നത് അത് കുറവായാലും, മാ അസ്കറു കസീറും ഫഖലീലുഹു ഹറാമുൻ, അത് ഇത്തിരി ആവട്ടെ, ഒരു നുള്ളാവട്ടെ, ഒരു നോവാവട്ടെ, അതായിരുന്നാലും അതിലുപരി വിപുലമായ രീതിയിലായിരുന്നാലും ഒക്കെയും ഹറാമാണ്, ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാം മതം ഈ ലഹരി ഉപയോഗത്തെ നിയന്ത്രിച്ച മതമാണ്. നിയന്ത്രിച്ച എന്ന് പറഞ്ഞാൽ പാടെ ഒഴിവാക്കിയ മതമാണ്. അക്കാലഘട്ടത്തിൽ അറബികളുടെ മികച്ച വരുമാനമായിരുന്നു മദ്യം. അബൂ തൽഹ എന്ന ഇസ്ലാമിൻ്റെ പ്രധാന വക്താവ് പോലും, സ്വഹാബി പോലും മദ്യവ്യാപാരിയായിരുന്നു, അബ്കാരിയായിരുന്നു. മദ്യത്തിൽ അങ്ങനെ ആറാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി അവതരിപ്പിച്ചു, യസ്അലൂനകാനിൽ ഖംറി വൽ മൈസർ ഖുൽ ഫീഹിമ ഇസ്മും കബീറും വമനാഫിഉ ലിന്നാസി ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, നിന്നോടവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു, പറയുക അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്.
ജനങ്ങൾക്ക് അതിൽ ചില പ്രയോജനങ്ങളുണ്ട്. എന്നാൽ അവയിലെ പാപത്തിൻ്റെ അംശമാണ് പ്രയോജനത്തിൻ്റെ അംശത്തെക്കാൾ വലുത് എന്ന് ഒന്നാമതായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ ആയത്തിൽ കാണാം. അതോടുകൂടെ തന്നെ ഏതാണ്ട് സഹാബികൾ അധിക പേരും അക്കാലഘട്ടത്ത് മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്ന വിശ്വാസികളായ ആളുകളിൽ കുറേ പേർ അത് ഒഴിവാക്കിയിരുന്നു. ഇതിൽ നന്മയുണ്ട് എന്ന് പറയുകയും അതിനേക്കാളേറെ തിന്മയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുക വഴി തിന്മ വേണ്ട എന്ന തീരുമാനത്തിൽ അവർ എത്തിയിരുന്നു. വിശുദ്ധ ഖുർആൻ വീണ്ടും മതം വീണ്ടും രണ്ടാമത്തെ ഘട്ടം അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖർബുസ് സ്വലാത്ത വ അൻതും സുഖാര ഹത്താ തഅലമു മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് കേട്ടോ. അള്ളാഹുമായിട്ട് മുനാജാത്ത്, അള്ളാഹുമായിട്ടുള്ള അഭിമുഖം, ആ അഭിമുഖ ഘട്ടത്തിൽ നിങ്ങൾ മദ്യപിച്ചു കൊണ്ട് വന്ന് അള്ളാഹുവിനോട് സംസാരിക്കുക, അഭിമുഖീകരിക്കുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് പ്രഹസനമാണ്, അബദ്ധമാണ്, തെറ്റാണ്, അതുകൊണ്ട് അത് പാടില്ല കേട്ടോ എന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ വിലക്കി, അങ്ങനെ ആ കാലഘട്ടത്തിൽ മദ്യപിച്ച് ബോധമൊന്നും ഇല്ലാത്ത രീതിയിൽ ചിലർ നമസ്കാരത്തിൽ വന്നിരുന്നു. ഖുർആൻ അതിനെ നിഷേധിച്ചു, അതിന് പാടില്ലെന്ന് കൽപ്പിച്ചു. നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാവില്ല എന്ന് ഖുർആൻ ഉണർത്തി. മൂന്നാമത് വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കുന്ന അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാണ്. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിച്ചേക്കുക, നിങ്ങൾ വിജയം പ്രാപിക്കും, വിജയം പ്രാപിച്ചേക്കാം. നേരത്തെ ഇത്തിരി നന്മയുണ്ട് എന്ന് സൂചിപ്പിച്ച അതേ ഖുർആൻ തന്നെ അത് മ്ലേച്ഛവൃത്തിയാണ്, ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടുകൂടി അക്കാലഘട്ടത്തിൽ ബാക്കിയായിരുന്ന സഹാബികൾ, സത്യവിശ്വാസികളൊക്കെയും ഒഴിവാക്കി. ചിലരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കെ ഇതറിഞ്ഞിട്ട്, ഇങ്ങനെ ഒരാഴത്തിറങ്ങിയെന്ന് അറിഞ്ഞിട്ട് കൈ വിരൽ വായിലിട്ട് ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിനി വയറ്റിപ്പോകരുത് എന്ന് ആഗ്രഹിച്ചിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മദ്യഷാപ്പിൽ സ്വരൂപിച്ച മദ്യ കുപ്പികളൊക്കെയും അല്ലെങ്കിൽ ആ കുടുക്കകളൊക്കെയും തച്ചുടച്ചു കളഞ്ഞു. അവിടെ മദ്യത്തിൻ്റെ പുഴ ഒഴുകി എന്ന് ചരിത്രത്തിൽ കാണാം. നശിപ്പിച്ചു കളഞ്ഞു കേട്ട മാത്രയിൽ. അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ എൻ്റെ ദുനിയാവിലെ ബിസിനസ്സും താല്പര്യങ്ങളും വേണ്ടേ വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞതെങ്ങനെയാ? ഈ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഇവിടെ ആസ്വദിച്ചു കഴിഞ്ഞാൽ, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം ആസ്വദിച്ചു കഴിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആസ്വാദനം ഇന്ന് ലഭിച്ചേക്കാം, നാളെ ലഭിച്ചേക്കാം, ആരോഗ്യമുള്ള കുറച്ച് കാലങ്ങൾ ലഭിച്ചേക്കാം, പൈസയുള്ള കുറച്ച് കാലങ്ങൾ ലഭിച്ചേക്കാം. അത് കഴിഞ്ഞൊരു ഘട്ടം മനുഷ്യന് ജീവിതത്തിൽ വരാനുണ്ട്, ആരോഗ്യം നശിച്ചു പോകുന്ന ഘട്ടം, പ്രായം വർദ്ധിക്കുന്ന ഘട്ടം, സമ്പത്ത് നഷ്ടപ്പെടുന്ന ഘട്ടം. അന്ന് ഇതിന് വഴിയുണ്ടാവൂല. ആ നഷ്ടക്കച്ചവടമാണ് എന്ന് തിരിച്ചറിയാൻ മുന്നിലുള്ള വൃദ്ധജനങ്ങളെ, മുന്നിലുള്ള ഈ ജീവിതത്തിലേക്ക് ആറാടിപ്പോവുകയും പിന്നീട് ഖേദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ പഠിച്ചാൽ മതി. അതിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്. ഇതിനപ്പുറമുള്ള ആരോഗ്യം നശിച്ചാലും ആരോഗ്യം തിരിച്ചു ലഭിക്കുന്ന, പണം നശിച്ചാലും പണം തിരിച്ചു ലഭിക്കുന്ന ഒരു വലിയ ലോകം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതമാണ് പ്രധാനമെന്ന വളരെ വ്യക്തവും കണിശവും ഏറ്റവും ഉദാത്തവുമായ ആദർശം അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞു. ദുനിയാവിലെ വരുമാനം വേണ്ടെന്ന് വെക്കാൻ കഴിഞ്ഞു. ഇത് ഇസ്ലാം എന്ന ഈ ഒരു മതം അള്ളാഹുവിങ്കിൽ നിന്ന് മനുഷ്യർക്കാകമാനം സന്മാർഗവുമായി ഇറക്കപ്പെട്ട ഇസ്ലാം എന്ന ഒരു മതം മാത്രം ലോകത്തോട് പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ കൂടിയാണിത്, ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ. ആ പ്രായോഗിക വശത്തിലൂടെ അത് ഉൾക്കൊള്ളുന്ന, പരിപൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു. ഒരു സഹാബി പോലും, മദ്യത്തിനടിമയായിരുന്ന ഒരു സഹാബി പോലും എനിക്ക് ഇസ്ലാം വേണ്ട, എനിക്ക് മദ്യം മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നിട്ടില്ല.
തിരിഞ്ഞു നടന്നിട്ടില്ല. അതിനടിമകളായിരുന്ന നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, അവസ്ഥ ഈ കൈവിറച്ച് കാലുവിറച്ചൊക്കെയുള്ള അസ്വസ്ഥത, അത്തരത്തിലൊക്കെ മദ്യപിച്ച ആളുകളുണ്ടാവും, അതുപോലും വേണ്ട, പ്രശ്നമല്ല എന്ന് കരുതി ഇതിൽ നിന്നും ഒഴിവായി മുക്തമായി ഇസ്ലാമിൻ്റെ ശുദ്ധമായ പാതയിലേക്ക് കയറി വരാൻ അവർക്ക് എളുപ്പം കഴിഞ്ഞത് ഹൃദയത്തിലേക്ക് കുടിയേറിയ ആ ശക്തമായ ആദർശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്, ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു, തുടർന്ന് പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, തീർച്ചയായും അള്ളാഹു മദ്യത്തെയും അതുമായി ഇടപെടുന്നവനെയും അത് തേടുന്നവനെയും അത് കുടിക്കുന്നവനെയും അത് വഹിക്കുന്നവനെയും അതെത്തിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അതുകൊണ്ട് സമ്പാദിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു അള്ളാഹു. അതിൻ്റെ നാലയലത്ത് പോലും പോകരുത് എന്ന്, വിൽക്കരുത്, വാങ്ങരുത്, സൗകര്യം ചെയ്തു കൊടുക്കരുത്, എത്തിച്ചു കൊടുക്കരുത്, അത് ജോലിയായി സ്വീകരിക്കരുത് തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ അടുത്ത് പോലും പോകരുത് എന്ന ഈ മതകൽപ്പന അനുസരിക്കാൻ തയ്യാറാണ് സത്യവിശ്വാസികൾ, തയ്യാറായിരുന്നു സത്യവിശ്വാസികൾ. വിശ്വാസം ഹൃദയത്തിൽ കയറിയിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യഖൂദു അലാ മാഇദതിൻ യുശ്റബു അലൈഹൽ ഖംറ്, മദ്യം വിളമ്പുന്ന സുപ്രയിൽ അത് വിളമ്പുന്ന സദസ്സിൽ പോയി ഇരിക്കുക പോലും പാടില്ല. തിർമുദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മദ്യപിച്ചാൽ അവൻ്റെ 40 പ്രഭാതങ്ങളിലെ നമസ്കാരം സ്വീകരിക്കുകയില്ല. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, അവൻ പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കപ്പെടും. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമതും അവനെ മദ്യപിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടൂല, തുടർന്നു പശ്ചാത്തപിക്കുകയാണെങ്കിൽ സ്വീകരിക്കും. മൂന്നാമതും ഇത് തന്നെ പറഞ്ഞു. പക്ഷേ നാലാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നോ, 3 പ്രാവശ്യവും പശ്ചാത്തപിച്ചാൽ സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നാലാമത് പറയുന്നു, അവന് പാപമോചനമേ ഇല്ല. അവൻ വീണ്ടും തുടരുകയാണെങ്കിൽ, മദ്യപിച്ചു, അബദ്ധം ബോധ്യപ്പെട്ടു, പശ്ചാത്തപിച്ചു, നല്ലവനായി വന്നു, തിരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു, പശ്ചാത്തപിക്കാനുള്ള അവസരം അവന് കൊടുക്കുകയാണ്. പക്ഷേ നമുക്ക് മദ്യപിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുമോ, എനിക്ക് 3 പ്രാവശ്യം 3 ഘട്ടം അനുവദിച്ചിട്ടുണ്ട്, 3 ഘട്ടത്തിൽ എനിക്ക് പശ്ചാത്തപിച്ച് അവസാനിപ്പിക്കാമെന്ന്, അത്രത്തോളം ആയുസ് കിട്ടുമെന്ന് പറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും തെളിവുണ്ടോ? അതുകൊണ്ട് ഒന്നാമതായി തന്നെ സത്യവിശ്വാസികൾ ഇതിൽ നിന്ന് ഒഴിവാകും. ഇവിടെ 3 അവസരം നൽകിയിട്ടും അതിൽ നിന്ന് ഒഴിവാകാതെ തിരിച്ച് വീണ്ടും മദ്യപിക്കുകയാണെങ്കിൽ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ ഈ പാതകം ഇന്ന് ലോകത്തങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാരൊക്കെ ഇതിൻ്റെ പിന്നാലെയാണ്, ഇതിൻ്റെ മധു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ്! ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? ഒരു ഭരണ സംവിധാനങ്ങൾക്കും കഴിയില്ല അവൻ്റെ മനസ്സ് മാറ്റാതെ. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്, നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവാണ്. അവൻ്റെ മനസ്സ് സ്വയം മാറ്റാത്തിടത്തോളം കാലം ഇതിൽ നിന്ന് മോചിതരാകാൻ ആർക്കും കഴിയൂല. മനസ്സ് മാറണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവനുണ്ടാകണം. നശ്വരമായ ഈ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടാകണം. അതനുസരിച്ച് അവൻ ജീവിതം ക്രമപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ലഹരി വസ്തുക്കളും മദ്യമാണ്, എല്ലാ ലഹരി വസ്തുക്കളും ഹറാമുമാണ്. ആരെങ്കിലും ദുനിയാവിൽ മദ്യപനായി ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്താൽ അവൻ പശ്ചാത്തപിക്കാത്ത പക്ഷം അവന് പരലോകത്ത് പാനീയമേ ഉണ്ടാവൂല. വല മുദ്മിനു ഖംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യപാനിക്ക് സ്വർഗമേ ഇല്ല, മദ്യപിക്കുന്ന ആൾക്ക് സ്വർഗമേ ലഭിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തി. പ്രവാചകന്റെ പാഠം ഇതിനായി നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഇദാ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബൂ, നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം വിലക്കിയാൽ അത് ഉപേക്ഷിക്കണം. ഒരു കാര്യം നമ്മളോട് വിലക്കുകയാണ്, പാടില്ല എന്ന് പറയാം, അത് ഉപേക്ഷിക്കണം. അതിന് വേറെ നഷ്ടമൊന്നും നമുക്ക് വരൂല, അതിന് വേറെ അധ്വാനമൊന്നും വരൂല, അത് വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിക്കുക. വഇദാ അമർതുക്കും ബിഷൈഇൻ ഫഅതൂ മിൻഹു മസ്തതഅതും, എന്നാലോ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചാലോ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര ചെയ്യുക. അങ്ങനെയാണ് മതം പറഞ്ഞത്. സാധ്യമാകുന്നത്ര നമസ്കാരം, നിന്ന് നമസ്കരിക്കുന്നു, കഴിയാത്തവൻ ഇരുന്ന് നമസ്കരിക്കുന്നു,
കിടന്ന് നമസ്കരിക്കുന്നു. ഇതൊരു ഇളവാണ്, സാധ്യമാകുന്നത്ര നമസ്കരിച്ചു കൊണ്ടിരിക്കുക. അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സാധ്യമാകുന്നത്ര നന്മകൾ നിങ്ങൾ ചെയ്യുക, എന്നാൽ വിലക്കിയ ഒരു കാര്യം അതിൻ്റെ ഭാഗത്തെ നിങ്ങൾ പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅതും, അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ വിധം അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. ഇഖ്ലാസോടെ ജീവിക്കുന്നവൻ അവനാണ് സ്വർഗം. അത്തരത്തിൽ സ്വർഗം നേടുന്ന മുബഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മദ്യമെന്നുള്ളത് മനുഷ്യനെയും മനുഷ്യ സമൂഹത്തെയും ഒക്കെ തകർക്കുന്ന, ദുരന്തം വിതക്കുന്ന ഒന്നാണ് എന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. എന്നാൽ സ്വർഗാവകാശികൾക്ക് ലഭിക്കുന്ന ഒരു പാനീയം കൂടിയാണ് മദ്യം എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മദ്യം ഇവിടെ ലഭിക്കുന്നത് പോലെ ലഹരിയാൽ മതിമറന്നു പോകുന്നതോ സ്വയം നശിപ്പിക്കപ്പെടുന്നതോ അല്ല. അത് വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, മസലുൽ ജന്നത്തിൽ ലതീ വഇദൽ മുത്തഖൂൻ, സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യത്തിൻ്റെ അരുവികളും അവിടെയുണ്ട്. മദ്യം എന്നുള്ളത് ഈ ദുനിയാവിൽ നമുക്ക് വിലക്കിയെങ്കിലും അവിടെ അത് ആസ്വദിക്കാനുള്ള സൗകര്യം നമുക്ക് നൽകും. ഇവിടെ അതിനെ ഉപേക്ഷിച്ച് അതിനോട് അടുത്തു പോകാതെ അത് വർജിച്ച് ഒരു കാര്യത്തിലും ഭാഗവാക്കാവാതെ ജീവിക്കാൻ തയ്യാറായാൽ അവനവിടെ സ്വർഗത്തിൽ അത് ലഭിക്കുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. ഖിതാമുഹു മിസ്ക്, അതിൻ്റെ മുദ്ര കസ്തൂരിയായിരിക്കും. വിശുദ്ധ ഖുർആൻ ഒരേ ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു വാചകം പറയുകയാണ്, ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, വാശി കാണിക്കുന്നവർ അതിനു വേണ്ടി വാശി കാണിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അതിന് മറ്റൊരു തകരാറും ഉണ്ടാവൂല, സന്തോഷവും ആസ്വാദ്യകരമായ ജീവിതം അവിടെ ലഭിക്കും, ഇവിടെ പ്രശ്നങ്ങളില്ല, ഇവിടെ സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. മദ്യമെന്ന് വർജിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. ഒപ്പം ഈ രീതിയിൽ പോലും മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾക്ക് അവിടെയുണ്ട്, ഇവിടെ ഒഴിവാക്കുകയെന്ന ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ഒരു വാഗ്ദാനം കൂടി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെന്ന നിലക്ക് ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാരായ ആളുകളാവേണ്ടവരാണ് വിശ്വാസികൾ. അവനിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു വാക്ക് പോലും മോശപ്പെട്ടത് സമൂഹത്തിൽ ഏൽക്കരുത്. അവരിൽ നിന്നും ഒരു പ്രവൃത്തി പോലും മോശപ്പെട്ടത് സമൂഹത്തിൽ ഉണ്ടാകരുത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകാ സമൂഹം. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയുകയും ഇക്കാര്യങ്ങൾക്ക് ഇതിനൊക്കെ എതിരെ നമുക്ക് പോരാടാൻ കഴിയുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാമാനായ നാഥൻ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാതകങ്ങൾ, പാകപ്പിഴവുകൾ നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേണമേ നാഥ. ദുനിയാവിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. അവരിൽ വീഴ്ചകൾ നീ പുറത്തു കൊടുക്കണമേ നാഥ. ഞങ്ങളിൽ നിന്നും പലരിൽ നിന്നും പിരിഞ്ഞു പോയ സഹോദരങ്ങൾ, ഇണകൾ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവേണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ. അപകടങ്ങൾ, ദുരന്തങ്ങൾ, കടം പോലുള്ള പ്രയാസകരമായ അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥ. കോവിഡ് എന്ന മഹാമാരിയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാക്കി നീ തീർക്കണമേ നാഥ. ഏത് പ്രയാസഘട്ടത്തിലും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന മുവഹ്ഹിദുകളുടെ, മുത്തഖികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ.
ലോകത്ത് പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ മഹാകാരുണ്യവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.